ജോഷി കുര്യൻ ടെലിഫോൺ ലൈനുണ്ട്. ജോഷി, ചിന്നക്കനാലിൽ ജനവാസ മേഖലയിൽ നാശം വിതച്ച അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പെരിയാർ വനമേഖലയിലേക്ക് അയച്ചു. പിന്നീട് നമ്മൾ കണ്ടതാണ് അസാധാരണമായി അരിക്കൊമ്പൻ്റെ ചലനങ്ങൾ. ഒടുവിൽ കമ്പത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങി ഹൗസിംഗ് കോളനികൾക്കിടയിലൂടെ അടക്കം പരിഭ്രാന്തി വിതച്ച് വെള്ളം കിട്ടാതെ പരവശനായി ഓടുന്ന അരിക്കൊമ്പനെ കണ്ടു. ഇപ്പോൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി തമിഴ്നാട് വനംവകുപ്പിന്റെ കർശന നിരീക്ഷണത്തിലായതുകൊണ്ട് അപ്പോൾ തന്നെ മയക്കുവെടി വെച്ചു. പക്ഷേ ഇപ്പോഴും ഉയരുന്ന സംശയം, വീണ്ടും കാട്ടിലേക്ക് 60 കിലോമീറ്റർ നീണ്ട യാത്രയിലാണെങ്കിൽ പോലും വിട്ടാൽ അരിക്കൊമ്പൻ സുരക്ഷിതനായി കാട്ടിൽ തന്നെ തുടരുമോ? മഴ പെയ്യും, പുല്ലുകൾ കിളുക്കും, ആവാസ വ്യവസ്ഥയിൽ കാടിനോട് അരിക്കൊമ്പൻ ഇണങ്ങും എന്നൊക്കെ പറഞ്ഞ വിദഗ്ധർക്ക് ഇപ്പോഴും ഒരു ഉത്തരം നൽകാൻ കഴിയുന്നില്ല. അരിക്കൊമ്പൻ അവിടെ സുരക്ഷിതനായി നിൽക്കുമോ? വീണ്ടും ജനവാസ മേഖലയിലേക്ക് തന്നെ വരാൻ സാധ്യതയുണ്ടോ എന്ന്? ഈ അരിക്കൊമ്പന്റെ പുതിയ പാർപ്പിടം അല്ലെങ്കിൽ ആ പരിസ്ഥിതി, ആ മേഖല എത്ര കണ്ട് അതുമായി അരിക്കൊമ്പൻ ഇണങ്ങുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ട് പി ജി. അത് നാം കണ്ടറിയേണ്ടുന്ന ഒരു കാര്യമാണ്. അത് എത്ര കാലം അവിടെ അതുമായി ബന്ധപ്പെട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്ന്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ പുലർച്ചയിൽ വെടിവെച്ച് ആദ്യ വെടിയേറ്റ് ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ ആന മയക്കത്തിലായിരുന്നു. അതിനുശേഷം അതിന് പ്രാഥമികമായി ചില ചികിത്സകൾ നൽകി എന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ അവിടെ നിന്ന് നമുക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് അതിന്റെ തുമ്പിക്കൈയിലടക്കം നാം നേരത്തെ കണ്ടതാണ്, അതിന്റെ പഴുപ്പ് കണ്ടിരുന്നതാണ്, മുറിവ് കണ്ടിരുന്നതാണ്. അത് ചില ചികിത്സകൾ നൽകി എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം അവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അവിടുത്തെ വെറ്റിനറി ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നത് മയക്കുവെടി വെച്ചെങ്കിൽ മാത്രമേ ആനയ്ക്ക് ആവശ്യമായ ചികിത്സ നൽകാൻ കഴിയൂ എന്നുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മയക്കുവെടി ഏറ്റു എന്ന് ബോധ്യപ്പെട്ട ഒരു ഘട്ടത്തിൽ ഈ രണ്ടാമത്തെ ബൂസ്റ്റർ ഡോസിന് മുമ്പ് ആവശ്യമായ ചില ചികിത്സ നടത്തി എന്ന് പറയപ്പെടുന്നുണ്ട്. മാത്രവുമല്ല, ഈ തുടർ ചികിത്സ എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിലും അവർ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ വരച്ചനാട് മേഖലയിൽ കൊണ്ടുവിടുന്നതിന് മുമ്പ് അതിന് കൃത്യമായ ഒരു ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടികൾ തമിഴ്നാട് വനംവകുപ്പ് സ്വീകരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് ഏകദേശം 10-60 കിലോമീറ്റർ ഉണ്ട്. പ്രത്യേകിച്ചും ഈ വരച്ചനാട് മേഖലയിൽ നിന്ന് ഈ വരച്ചനാട് മേഖല എന്ന് പറയുന്നത് 40 കിലോമീറ്ററോളം വരും. അവിടെ നിന്ന് ഈ വെള്ളിമലയിലെ ഈ ഉൾവനത്തിലേക്ക് എത്താൻ ഏതാണ്ട് പിന്നെയും ഒരു 10-21 കിലോമീറ്റർ എടുക്കും. അതുപോലെ കുറച്ച് സമയം ഈ വനമേഖലയിൽ എത്താൻ ഏകദേശം കുറച്ച് സമയം എടുക്കും എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് വീണ്ടും ബൂസ്റ്റർ ഡോസ് നൽകും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. 1-2 ബൂസ്റ്റർ ഡോസ് നൽകാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും അരിക്കൊമ്പനെ ഈ കമ്പം മേഖലയിൽ ഇറങ്ങി 10-ാം ദിവസമാണ് അരിക്കൊമ്പന് മയക്കുവെടി വെക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴത്തെ നിലയിൽ ആനയെ സംബന്ധിച്ചിടത്തോളം ആനയുടെ ആരോഗ്യസ്ഥിതി, അതായത് ചിന്നക്കനാലിൽ കണ്ട അത്ര നല്ല ആരോഗ്യസ്ഥിതി അല്ല അരിക്കൊമ്പന് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കടുത്ത പ്രതിരോധമില്ലാതെ തന്നെ നാം ചിന്നക്കനാലിൽ 4 കുങ്കിയാനകളുടെ സാമീപ്യത്തിൽ അവരുടെ മെരുക്കലിലാണ് ഈ ആനയെ അന്ന് വണ്ടിയിലേക്ക് കയറാൻ കഴിഞ്ഞത്. പക്ഷെ അത്ര വലിയൊരു പ്രതിരോധം ഇന്ന് കമ്പം മേഖലയിൽ ഈ ആനയെ പിടികൂടുന്ന ഘട്ടത്തിൽ ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ആനയെ പിടികൂടാനും ഒപ്പം തന്നെ അതിന്റെ കാലിൽ വടം കെട്ടാനും അതിനെ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഈ പ്രത്യേകിച്ചും ഈ ഹൈവേയിലൂടെ ഒക്കെ പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ അധികം ജനങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ, വാഹനങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ മേഖല കടന്ന് ഈ വനമേഖലയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാത്രി വൈകിയും മുമ്പിൽ അർദ്ധരാത്രി തന്നെ ഈ ആനയ്ക്ക് വെടിവെച്ച് നടപടികളുമായി മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരുടെയും ആശങ്ക തന്നെയാണ്. കാരണം അരിക്കൊമ്പന്റെ ആരോഗ്യം എങ്ങനെയാണ്? മാത്രവുമല്ല, അരിക്കൊമ്പനെ ഇനി അയക്കാൻ പോകുന്ന വനമേഖലയിൽ നിന്ന് വീണ്ടും അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ടോ? കബീർ ഫറൂഖ് എന്നുള്ള ഒരു പ്രേക്ഷകന്റെ ആവശ്യം വെള്ളവും ഭക്ഷണവും ഉള്ള സ്ഥലങ്ങളിലേക്ക് അരിക്കൊമ്പനെ വിടുക, ധീര പോരാളി അരിക്കൊമ്പൻ അഭിവാദ്യങ്ങൾ എന്നാണ്. ഒരു വീരപരിവേഷം പലരും അരിക്കൊമ്പന് നൽകുന്നുണ്ട്. ഡഞ്ജി വർഗീസ് പറയുന്നു, കാടും നാളും ഇപ്പോൾ അരിക്കൊമ്പൻ ഒരുപോലെയാണ്, കൂടാതെ അരിയുടെ രുചിയും അറിഞ്ഞ അരിക്കൊമ്പൻ ഇനിയും നാട്ടിൽ വരും എന്ന്. അങ്ങനെ സംശയിക്കുന്നവരും വിശ്വസിക്കുന്നവരും ഒക്കെ ധാരാളമാണ്. തമിഴ്നാട് നമുക്ക് പച്ചക്കറി തരുന്നു, ഞങ്ങൾ അരിക്കൊമ്പനെ കൊടുത്തു. തമിഴ്നാട് ഒരു പൂവ് ചോദിച്ചു, ഞങ്ങളൊരു പൂക്കാലം തന്നെ കൊടുത്തു. വിശാല മനസ്സുള്ള മലയാളി എന്ന് സരസമായി പറയുന്നവരുമുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അരിക്കൊമ്പനെ വീണ്ടും മയക്കുവെടി വെച്ച് ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി ഉൾക്കാട്ടിലേക്ക് അയക്കുമ്പോൾ വിദഗ്ധ സമിതിയോ വിദഗ്ധരോ അടക്കം അല്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ ആന വീണ്ടും തിരികെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ സാധ്യതയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത വിധമാണ് അരിക്കൊമ്പൻ്റെ സ്വഭാവം, പ്രകൃതി. അത് ഇണങ്ങിയ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി ആനയുമായുള്ള ആനിമൽ ആംബുലൻസ് ഇപ്പോൾ പുഷാരംപെട്ടിയിൽ നിന്ന് തിരിച്ചു. അത് കടന്നു വരുന്ന വഴി എന്ന് പറയുന്നത് ചിന്നമന്നൂർ എന്ന സ്ഥലമാണ്. ആ ചിന്നമന്നൂരാണ് അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റ്. അവിടേക്ക് ആ അരിക്കൊമ്പനുമായി ആനിമൽ ആംബുലൻസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്.